الملك الجبار اشرف الخلق سيدي محمد رسول الله صلى الله عليه وسلم تقنر شرف نيب تبت صالح إن وراءنا يعنى الرسول ഇവിടെ പരിപാടി അവസാനിക്കുകയാണ്.
വളരെ തങ്ങളെ എത്ര തടങ്ങളുണ്ടോ ഇന്ന് പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് വാദവുമായി കുറച്ചാളുകൾ വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. വീട്ടിലെ നാട്ടിലെ മുതിർന്ന ആളുകളല്ല, ഒരു പരിപാടി മഹാന്മാരെ ബഹുമാനം പറഞ്ഞു പറഞ്ഞു വീട്ടിലൊരു മൗലിദ് നടത്തുമ്പോൾ ഇന്നലെ പിന്നെന്ന് വന്നവരാണ് ചെറിയ മകൻ വന്ന് അത് പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു പറഞ്ഞു തള്ളി പള്ളി ചിലയിടങ്ങളിലൊക്കെ കേൾക്കാൻ ഒരു വിവരമില്ലാതെ നാലോ അഞ്ചോ അഞ്ചോ ക്ലാസ് മദ്രസയിൽ ഇമാറാത്തിലെ യു എയിലെ ഹർഷയിലും പോയി പോയി കുറച്ച് താടി 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 പാന്റിന്റെ അടി അടി മടക്ക് ചുരുട്ടി ഒരു നാല് മൗലവിമാരുടെ ക്ലാസ് ഞാൻ തന്നെയാണ് വലിയ ഞാൻ തൗഹീദിന്റെ ഖുർആന്റെ ആളാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പൂർവ്വകാല മഹാന്മാരെ തള്ളി പറയുന്ന അവസ്ഥ നമുക്ക് കാണാനാണ് വന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധ ലോക ജനതയോട് നിങ്ങൾ സകല മുഫസ്സിറുകളും ആ മഹാന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ മുസ്ലിം ലോകത്തോടുണ്ടെങ്കിൽ അതെല്ലാം കാറ്റിൽ പറത്തി പൂർവകാല മഹത്തുക്കളെ തള്ളി പറയുന്ന കുറച്ചാളുകളെ നമുക്ക് കാണാനിട വന്നാൽ നാം മനസ്സിലാക്കണം വളരെ സമയമാണ്. അതും അവസാന കാലകാലത്തി കഴിഞ്ഞത്തിന്റെ അവസാനം ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കേണ്ട കാലഘട്ടം വന്നു.
അതുകൊണ്ട് മുസ്ലിം എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും കുറച്ചാളുകൾ വന്ന് തൗഹീദിന്റെ ഖുർആനിന്റെ വാദവുമായി രംഗത്ത് വന്ന് അത്തരക്കാരുടെ ചതികളിൽ നിങ്ങൾ അകപ്പെടരുത്. അവരുടെ കബളിൽ കുടുങ്ങി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടരുത്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം കക്ഷികൾ വരും, ആ സമയത്ത് ഏത് നയം സ്വീകരിക്കും. അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് ശേഷിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണാൻ ആ സമയം നിങ്ങൾ നിങ്ങൾ അത്തരം ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് എന്റെ സുന്നത്തിനെ എന്റെ അതിനെ മുറുകെ പിടിക്കാനും അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ നിന്നെ സംശയിപ്പിക്കാൻ നോക്കിയാലും പരിശുദ്ധ അമീതയിൽ നിന്ന് നീ തെന്നിമാറാതെ നിങ്ങൾ അവസാന ഈ ഉമ്മത്തി 70 വിഭാഗമായി അവിടെ നിന്ന് പറഞ്ഞു മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാമില്ലാത്ത വാഹിദ ഒന്നേ സ്വർഗ്ഗത്തിലേക്കുള്ളൂ. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുകയാണ്, തങ്ങളോട് ചോദിക്കുകയാണ്, ആ സ്വർഗത്തിലേക്കുള്ള സത്യ പ്രസ്ഥാനം ഏതാണ്? മഹാന്മാരായ അറിയോ ചെറുപ്പക്കാരെ, ആ മഹാമാരെ നിങ്ങൾക്കറിയോ? ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയാം, നിങ്ങൾ നിങ്ങൾ ചില മൗലവിമാരുടെ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ ഈമാന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ മുസ്ലിം ചെറുപ്പക്കാർ അറിയണം. 40 കൊല്ലക്കാലം ജീവിച്ചിട്ട് കല്യാണം കഴിക്കാൻ മറന്ന മഹാനാണ്, വിവാഹം ചെയ്യാൻ മറന്നുപോയി. 40-45 കൊല്ലക്കാലം എന്താണ് ആ മഹാന്റെ പണി? പകൽ സമയം നോമ്പാണ്, അതോടുകൂടി കുട്ടികൾക്ക് കിതാബ് കൊടുക്കുക നടത്തുന്ന വലിയ വലിയ രാത്രി തഹജ്ജുദിനു വേണ്ടി അല്പം ഒന്ന് ഉറങ്ങും, അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുല്ലൈലിൽ ആ നിസ്കാരം കഴിഞ്ഞാൽ ഇരുന്ന ഇരിപ്പിൽ കിതാബ് ദീനിന്റെ ഉൾപ്പെടുന്ന പരിശുദ്ധ ഖുർആനിന്റെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹബ്ബും ആശിഖുമായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരൽ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നതുവരെ പ്രകാശം അണഞ്ഞില്ല. വലിയ വലിയ കറാമത്തുള്ള അഹലുകാർ
ഖുർആനിൽ പെട്ട വലിയ വലിയ ആലിമീങ്ങളിലൂടെ ഔലിയാക്കളിലൂടെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ ഉലമാങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യമതം പരിശുദ്ധ ഇസ്ലാം. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ചെറുപ്പക്കാരികളെ, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ, അഹ്ലു സുന്നത്ത് മാത്രമാണ് കേട്ടോ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ. നമ്മുടെ ഈമാൻ കബളിപ്പിക്കാൻ വന്നാൽ അത്തരക്കാരുടെ ചതിയിൽ പെടാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കണേ. ഞാൻ പറഞ്ഞതുപോലെ ഹബീബായിലേക്ക് ചെന്ന ഒരു ഒരു മുജാഹിദ് അവകാശപ്പെടാൻ പറ്റോ? ഒരു സലഫിക്ക് പറ്റോ? ഒരു ജമാഅത്ത് ഇസ്ലാമിക്ക് പറ്റോ? ഒരു തബ്ലീഗ് ജമാഅത്തുകാരന് പറ്റോ? വല്ല പുത്തൻ ആശയക്കാരനും പറ്റോ? അതുകൊണ്ട് അമ്പിയാക്കൾ ലോകത്തെ പ്രചരിപ്പിച്ച അത് പരിശുദ്ധമായ ഞാൻ വാക്കി ചുരുക്കുന്നു. ജീവിതത്തിൽ കളവ് പറയാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെ പറയാതെ ഒരു തങ്ങന്മാരെയും നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കാതെ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയം രേഖപ്പെടാതെ നാടിന്റെ സമാധാനം കിടക്കുന്ന ഒരു ഗുരുദാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു വർഗീയ സംഘർഷങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ഒരു സിനിമയും വേണ്ട. ഈ മൊബൈലല്ലോ ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ഒരു മാപ്പിളപ്പാട് ഉൾപ്പെടെ ഒരു ആസ്വാദനവും മുസ്ലിമിന് പറ്റില്ല. ഒരു കള്ളും വേണ്ട, കഞ്ചാവ് വേണ്ട, ഡാൻസ് വേണ്ട, ഭയങ്കരാഗ് വേണ്ട, ബ്രൗൺ ഷുഗർ വേണ്ട, മധുശവക്കല്ല. ഇന്ന് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിതങ്ങളും ഹറാമല്ല സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച കാലത്താണ് നമ്മുടെ ജീവിതം. ഒരു ഭാഗത്താകുത്തനാശയക്കാരുടെ വർദ്ധന, ഇതങ്ങ് നാട് നാളെ ലോകമൊട്ടുക്ക വ്യാപിച്ചപ്പോൾ ചെറിയ ചെറിയ മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ല. ആ മക്കളടക്കം ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട്, ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് കേരളത്തിലെ തിരുവനന്തപുരം ആർസിസിയിൽ നിന്ന്, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ സിഎംസിയിൽ നിന്ന്, നിങ്ങളുടെ കർണാടകയിലെ കെഎംസിയിൽ നിന്നും, മണിപ്പാലിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, ബോംബെ ഹോസ്പിറ്റലുകളിൽ നിന്നും വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന രോഗികൾ ചെറിയ കൺപോള പോലെ പോർക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുമ്പോൾ
വലിയവർ ബുദ്ധിയുള്ളവർ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഒരു തെറ്റുമില്ലാത്ത കുരുത്തു മത്സരം നാൽക്കാലി മൃഗങ്ങൾ പോലും പരീക്ഷിക്കപ്പെടുന്നു എന്ന് നാം ഓർമ്മിക്കുക, നാം ചിന്തിക്കുക, നാം മനസ്സിലാക്കുക. ഹറാമുകൾ സ്റ്റോപ്പ് ചെയ്യുക, അല്ലാഹുവിന്റെ വഴിപ്പെട്ട് ജീവിക്കുക, ഹബീബായ തങ്ങളെ കൽബിൽ നിറക്കുക, തഖ്വയിലായി വറഇലായി ഹബീബായ തങ്ങളെ തന്നെ സമർപ്പിക്കുക. മൻ അത്വഅനി ദഖല അൽജന്ന വമൻ അസ്വാനി ഫഖദ് അബ ആര് എനിക്ക് വഴിപ്പെട്ടു അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് നൽകിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു. ഞാൻ വാക്ക് ചുരുക്കുന്നു, മുസ്ലിം പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം പെണ്ണ് ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാലമാണിത്, കണ്ണിന്റെ പരിചയം പ്ലക്ക് ചെയ്യുന്ന കാലമാണ്. ഞാൻ എന്റെ മുസ്ലിം പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഖുർആൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പരിചയം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് ശരീരത്തിന്റെ തുണിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ധരിച്ചുകൊണ്ട് പരിഷ്കാരികളായി പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾ ഈ പരിശുദ്ധ മുഹറം മാസത്തിലെ അവസാന വെള്ളിയാഴ്ച രാത്രിയിലെ ഈ പവിത്ര മജ്‌ലിസിൽ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വലക്കി റഫയുന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീ അല്ലാഹു തൗഫീഖ് നൽകുവാനാണ്. ഞാൻ വാക്കി വാക്കി ഇൻഷാഅല്ലാഹ് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഞങ്ങള് കണ്ണൂർ ജില്ലയിലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി അവരുടെ നാട്ടിലെ പരിപാടി കഴിഞ്ഞു ഇന്ന് സുബഹി നിസ്കരിക്കാൻ മംഗലാപുരം ഒരു ഈ മംഗലാപുരം ഭാഗം 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 അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഉറക്ക് ശരിയില്ലാത്ത ക്ഷീണമുണ്ട്. അത് മാത്രമല്ല നാളെ ഇന്നലെ തന്നെ ഞങ്ങൾ മലപ്പുറം വരുന്ന ധാരാളം ആളുകൾ യു എയിൽ നിന്നും ഖത്തറിൽ ഒമാനിൽ നിന്നും മസ്കറ്റിൽ നിന്നും വിദേശ നാടുകളിൽ സ്ഥിരമായ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നാളെ അവിടെ വെള്ളിയാഴ്ച രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങും. ഇന്ന് തന്നെ തിരുവനന്തപുരം മുതൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും നാളെ എത്തിക്കഴിഞ്ഞു. ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഗുജറാത്തിലും മടിക്കേരി ഭാഗങ്ങളിലും എത്ര എത്ര ആളുകളാണ്, പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ വയനാട് നാടിനുൾക്കൊള്ളാൻ പറ്റാതെ നിലക്ക് വഴവഴക്കം പോലെ വലിയ വലിയ രോഗങ്ങൾ ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ചിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും ആളുകൾ തൽക്കാലം ഹോസ്പിറ്റലുകളിൽ ഡിസ്ചാർജ് അഡ്മിറ്റ് ആളുകൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ആംബുലൻസിലും അവരെ രോഗം സുഖപ്പെട്ടു. എത്രയോ ആളുകളെ രോഗം സുഖപ്പെട്ട സന്തോഷം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നീ മഹത്തായ നാളെ നടക്കുമ്പോൾ ഒരുപാട്
നമ്മുടെ കണ്ണക്കാർ അങ്ങനെ തുടങ്ങി അങ്ങനെ കുറെ എല്ലാവരും ഒരു മൂന്ന് നിങ്ങളൊക്കെ വലിയ കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ ലൈവിന്റെ ആളുകളാണെങ്കിൽ മണ്ണെന്ന കോഴിക്കളുമായിരിക്കും ഉണ്ടാകാതെ ഇവിടെ മന്ദിരിച്ച തേനെടുത്ത് അത് 100 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യ കൊടുത്ത് എല്ലാവരും കൈപറ്റി അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് കൊടുക്കും പെണ്ണുങ്ങളെ يا ربي صل لي عليه وسلم اللهم صل لي على محمد يا ربي صل لي عليه وسلم اللهم എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം റഹ്മാനെ. എത്ര കടക്കളുണ്ടോ കൂട്ടാൻ വഴികൾ എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. Alhamdulillah Rabbil Alameen Alladhi Anama Alayna Wahadana Ila Dinil Islam
حمدا يوافي نعمه وإيكافا مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشدت ما صدت لمحرمت له أوسانت بلي أيش راتريل إي بادراتري وردت سمير عند محان مال وسيلة أكيدك إليك ويرتيك كيغر خائبك ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ അവിടെ പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനത്തിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തണ്ട റബ്ബേ റബ്ബനാ ളമ്നാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ ഞങ്ങളെ കല്ലു നന്നാക്കി തരണം മുഴുവൻ സ്വഭാവങ്ങളും കൽപ്പിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل
يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم تنفر قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قلنا قلب حياتنا الله إيمان يتترنا رب تقوى يتترنا الله نافع علمنا وردبكنا الله ورعي يتترنا الله أحرام اللي نغل رجبتنا رب أحرام ماي بندبتنا نغل نسبك الله الله نغل عزتنا قلنا مرتنا رب نغل عيبنا اللي مرتنا رحمة سيدنا محمد رسول الله صلى الله عليه وسلم Brain tumor സുഖപ്പെടുത്തണം അല്ലാ കൈലവീല ക്യാൻസർ അന്നനാളത്തിലെ ശ്വാസകോശത്തിലെ ബ്രസ്റ്റിലെ വയറ്റിലെ സ്വകാര്യ അവയവങ്ങളിലെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വൃണ്ണപ്പണ്ടവടവകളിലുള്ള പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരിചിക്കപ്പെട്ട രോഗികളുണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാനെ
അങ്ങനെ പ്രയാസം കാലിൽ പടമ്പ് വേദന കാൽമുട്ട് വേദന കൈകാലി കടച്ച് ഗൗര വേദന പുറം വേദന എന്റെ മാനസിക രോഗം സുഖപ്പെടുത്തണം. ഞങ്ങളെ കാലം സലാമതാക്കണം. പകർച്ചവ്യാധി ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെ ഇനി ഒരു ചികിത്സയും വേണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലയ്ക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ സകലർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങൾ മുഴുവൻ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. വിവാഹപ്രായ ഖൈറായ ഇടകളെ നൽകണം അല്ലാഹ്. ജോലി ഇല്ലാതെ നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാൻ. ഉള്ള ജോലി നിലനിർത്തി പറഞ്ഞു പറയണം റഹ്മാൻ. സകല സുഹൃത്തുക്കളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് മജ്‌ലിസുകളിൽ നിന്ന് അഹലുകാരും നീ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം റഹ്മാൻ. ഷൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം റഹ്മാൻ. എളുപ്പനാട്ടിൽ ഉൾപ്പെടെ ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ തലകുലിക്കേണ്ട അവസ്ഥ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. ഒരുപാട് ഞങ്ങൾക്ക് എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഹബീബായ തങ്ങളെ കൊണ്ട് സകല തെറ്റ് കുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി. ഞങ്ങൾ പോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലഹ്യങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനാറിന് ഹാദാ മുഹമ്മദുൽ റസൂലുള്ളാ എന്ന് പറഞ്ഞ ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസിനെ സത്യ ഖബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആക്കിമത്ത് നന്നാക്കി തരണം അല്ലാഹ്. ദുനിയാവും ആഖിറത്തും സലാമത്താക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه.